കയറി പിടിക്കുന്നു നിങ്ങളെ. എന്ത് ചെയ്യും? ഓളെന്ത് ചെയ്യും ഇവിടെ? ആ അങ്ങോട്ട് അടിക്കാൻ നോക്കും. അപ്പൊ ഏറ്റവും ബലമുള്ള രാവിലെന്ന് ചിന്തിച്ചു നോക്കി, മോളെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബലമുള്ള അക്രമി ഒന്ന് പ്രതീക്ഷിച്ചു നോക്കിയേ. അങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു അടി കൊടുത്താ പോകുമോ? ഇല്ല. പക്ഷെ ഇവിടെ ചെറിയൊരു ടെക്നിക്ക് നമ്മൾ പ്രയോഗിച്ചാൽ അവിടെ രക്ഷപ്പെടാൻ പറ്റും. എന്താണെന്നറിയോ? ആ മറുകൈ നിരത്തെ മോളുടെ മറുകൈ എടുത്തിട്ട് ഈ കൈയിലേക്ക് ഒന്ന് കോർത്ത് ഇങ്ങനെ ഒന്ന് കോർത്ത് പിടിച്ചേ മുകളിൽ. ആ ഇനി ആ കൈ മുട്ട് മടക്കി പൊക്കിയും എടുത്തേ. ഈ മുട്ട് മടക്കിയിട്ട് പൊക്കിയും എടുത്തേ. എസ് മുകളിലേക്കും എടുത്തോളൂ, എടുത്തോളൂ. എസ് ഇത്രേ ഉള്ളൂ. നമ്മുടെ കൈ കൊണ്ട് തന്നെ കയ്യിലേക്ക് കയറി പിടിക്കുന്നു, കൈയൊന്ന് ഉയർത്തി മുകളിലേക്ക് എടുക്കുന്നു. ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് പ്രയോഗിച്ചാൽ നമുക്ക് ഈ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് പിടിച്ചു നോക്കിയേ. ഓക്കെ, എസ് എസ് കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇത്ര ബലമുള്ള ഒരാൾ വന്ന് പിടിച്ചാലും നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് പിടി റിലീസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇപ്പൊ പറ്റിയിട്ടില്ല, നല്ല ബലമുള്ള ആളാണെന്ന് വിചാരിച്ചോളൂ, ഒരാൾ പെട്ടെന്ന് കയറി പിടിക്കുന്നു. ഇവിടെ ഇപ്പൊ അങ്ങനെ പിടിച്ച് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇവിടെയും മറുകൈ ഫ്രീ ആണ്, അല്ലെ? ആ കൈ കൊണ്ട് അയാളുടെ കണ്ണിലേക്ക് കുത്താം. നേരത്തെ പഠിച്ച വഴനുള്ള പോയിന്റ്സിലൊക്കെ അറ്റാക്ക് ചെയ്യാം. ആ രണ്ട് വിരലെടുത്തു കഴിഞ്ഞാല് ഒന്ന് കൊടുത്തേ കണ്ണിലേക്ക്, ഒന്ന് എസ് കണ്ടോ, കണ്ണിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ആ കൈയുടെ മുഷ്ടി കൊണ്ട് വേണമെങ്കിൽ മൂക്കിലേക്ക് കൊടുക്കാം, കൊടുക്ക്. എസ് കണ്ടോ, മൂക്കിലേക്ക് കൊടുക്കാം, അല്ലെ? ആ കാലിന്റെ മുട്ടം എടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം, കൊടുത്തോളൂ. എസ് കണ്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട്. ഇനി ഇൻ കേസ് ഓക്കെ, താങ്ക് യു. ഒരാള് പുറകിൽ നിന്ന് കയറി പിടിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് ഈ വിരലൊടിച്ചിട്ട് വേണമെങ്കിൽ, ഈ ഒരു വിരലൊന്ന് പുറകിലേക്ക് ഒടിച്ചു മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ തന്നെ വേറെയും ഒരുപാട് മാർഗങ്ങൾ ചെയ്യാനുണ്ട്. ആ തല ഒന്ന് പിറകിലേക്ക് എടുത്താൽ തല കൊണ്ട് മൂക്കിലേക്ക് ഇടിക്കാം, അല്ലെ? ഏ കൈയുടെ വിരലുകൾ എടുത്തൊന്ന് ടേൺ ചെയ്യാമെങ്കിൽ അയാളുടെ കണ്ണിലേക്ക് കുത്താം, അല്ലെങ്കിൽ കൈയുടെ മുഷ്ടി കൊണ്ട് വേണമെങ്കിൽ മൂക്കിലേക്ക് ഇടിക്കാം, അല്ലെ? കൈയുടെ മുട്ട് കൈ മുട്ട് കൊണ്ട് വേണമെങ്കിൽ ഒരു സാഹചര്യത്തിൽ തന്നെ ഒന്നിലേറെ ടെക്നിക്സ് നമുക്ക് പ്രയോഗിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ഇങ്ങനെ നമ്മൾ ബാഗ് ധരിച്ചു പോകുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഇതുപോലൊരു ഒരു ഹോൾഡിംഗ് ഉണ്ടായിരിക്കുക. ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് തന്നെ പോകുക എപ്പോഴും. ഓക്കെ, അങ്ങനെ പോകുന്നതിനിടയിൽ ഒരാൾ ഇൻ കേസ് ആ ബാഗ് തട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, വന്ന് പിടിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരാൾ ഷോൾഡർ അത് ഷോൾഡർ ഈ ബാഗിലേക്ക് പിടിക്കുന്ന സമയം തന്നെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തിരിയുക, പെട്ടെന്ന് അയാൾക്ക് നേരെ ഈ രീതിയിലുള്ള പ്രതിരോധം കൊടുക്കാം. ഇൻ കേസ് അങ്ങനെ പറ്റിയിട്ടില്ല, ഒരു നിമിഷ നേരം നമ്മൾ താമസിച്ചു പോയി, ഈ ബാഗ് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇളകിപ്പോയി കയ്യിൽ നിന്ന് പോകുന്നതായത് ഇവിടെ ഒരു ബലപ്രയോഗമാണ്, അല്ലെ? ഈ അക്രമിയും നമ്മളും തമ്മിലൊരു ബലപ്രയോഗമാണ്. ഇവിടെ വേണമെങ്കിൽ അയാൾ ആ ബാഗ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചെടുക്കാം. പെട്ടെന്ന് ഈ ബാഗ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് അതിലേക്ക് പെട്ടെന്ന് അടിച്ചു പിടിക്കുക, അപ്പൊ കാൽ പാദം കൊണ്ട് അയാളെ പ്രതിരോധിച്ച് രക്ഷപ്പെടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറേ മാർഗങ്ങൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു പരിശീലനം. തീർന്നിട്ടില്ല, ഇനിയും സാഹചര്യങ്ങൾ ഏതുമാകാം, അല്ലെ? പിറകിൽ നിന്ന് തന്നെ ഒരാൾ വന്ന് കയറി പിടിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ മറ്റൊരു മാർഗം വേറൊരു രീതിയിലാണ് പിടിക്കുന്നതെങ്കിലോ, കൈകൾ മാത്രം പിറകിലേക്ക് ലോക്ക് ചെയ്തെന്ന് പിടിക്കുന്നു. ഈ രീതിയിൽ ഒരാൾ വന്ന് കയറി പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താകും, പതറിപ്പോകും, അല്ലെങ്കിൽ അവിടെ ലോക്കായി. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിരലുകളോ കൈകളോ ഒന്നും ഫ്രീ അല്ല. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ സാഹചര്യത്തില് നമ്മള് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ കൈയുടെ പൊസിഷനിൽ തന്നെ ഒരു വൾണറബിൾ പോയിന്റ് ഉണ്ട്. ഇത്ര ശക്തനായ എതിരാളിയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ പോലും ആ കൈകൾ കൊണ്ട് ആ ഡ്രോയിങ്ങിലേക്ക് ഒന്ന് മുറുകെ പിടിച്ചു കൊടുക്കാമെങ്കിൽ പിടിവിട്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാം. ഓക്കെ, അപ്പോ ഇനി അതല്ല, കൈകളും കൂടെ ഉള്ളിലാക്കി പിടിച്ചു, പെട്ടെന്ന് ഒരാൾ തന്നെ ഇങ്ങനെ ഒന്ന് കയറി പിടിച്ചു, ഇവിടെയും രക്ഷപ്പെടാൻ മാർഗമുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്നു ഇതിപ്പോ കൈകൾ കൂടെ ലോക്ക് ചെയ്ത് പിടിച്ചു, ഒരു ഒന്നും ചെയ്യാറില്ല എന്ന് വിചാരിക്കുന്നു, ഫയറായി പോയി. പക്ഷെ അങ്ങനെയല്ല, അവിടെയും ടെക്നിക്ക് പ്രയോഗിക്കാനുണ്ട്, വേറെ ഒന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുക, കേട്ടോ, ഹിപ്പ് നനക്കി ഒന്ന് ബോഡി ഫ്ലെക്സിബിൾ ആക്കുക, ഒരു സൈഡിലേക്ക് ഹിപ്പ് ചരിച്ച്, അപ്പൊ കൈയൊന്ന് ഫ്രീ ആകും, ഒരു സ്പേസ് ക്രിയേറ്റ് ആകുന്നു. ഈ കൈ കൊണ്ട് കൈ മുഷ്ടി കൊണ്ട് ഡ്രോയിങ്ങിലേക്ക് മുറുകെ ഇടിച്ച് രക്ഷപ്പെടാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറേയേറെ പ്രതിരോധ മാർഗങ്ങളാണ് ഈ ഒരു പരിശീലനത്തിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പർ നോട്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ റെസിഡൻസിലോ എവിടെയാണോ സ്ത്രീകളുടെ ഏത് കൂട്ടായ്മകളിലും വന്ന് ഞങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് കയറി പിടിക്കാൻ വരുന്നു, അല്ലെ? അപ്പൊ ഇത്തരം ഒരു അതിക്രമ സാഹചര്യം നിങ്ങൾ നേരിടുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ രക്ഷപ്പെടാം? അതായത് ഇതിനുദ്ദേശിക്കുന്ന ഒരു കായിക പ്രതിരോധം ഇനി ആവശ്യമാണ്, അല്ലെ? ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു കായിക പ്രതിരോധം കൂടിയേ തീരൂ. അപ്പം ഇതിന് വേറൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യം നേരിടുന്ന ഒരാൾ പതറിപ്പോകും, പാനിക്കായി പോകും. ഇവിടെ നമ്മുടെ എനർജി ലെവൽ വളരെ കുറവായിരിക്കും. ഏറ്റവും കുറഞ്ഞ ബലം ഉപയോഗിച്ച് നമുക്ക് ഈ അക്രമികളെ കീഴ്പ്പെടുത്തിയേ മതിയാകും. അതിന് വേറെ ഒന്നുമല്ല, ഈ അക്രമിയുടെ ശരീരത്തിലെ ദുർബലമായ ഭാഗങ്ങളിലേക്ക് പ്രതിരോധിക്കുക. ഇവിടെ ഈ ഒരു വിരൽ അല്ലെങ്കിൽ രണ്ട് വിരലുകൾ മതി.
ആ കണ്ണിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ കണ്ണിലേക്ക് ഒന്ന് ബലം കൊടുത്താൽ ഇയാളെ നമുക്ക് പൂർണ്ണമായിട്ടും, അതായത് അറ്റ്ലീസ്റ്റ് ഒരു നിമിഷ നേരത്തേക്ക് ആ അക്രമിയെ ഒന്ന് പിന്തിരിപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയും. നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം അവിടെ ഉണ്ടാകും അല്ലെ. അപ്പൊ ഇതുപോലെ ഈ ശരീരത്തിൽ, അതായത് പ്രത്യേകിച്ചും അക്രമികളുടെ ശരീരത്തിൽ ഒരുപാട് വൾണറബിൾ പോയിന്റ്സ് ഉണ്ട്. ആ ഓരോ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ കണ്ണ് മാത്രമല്ല, മൂക്ക് അല്ലെ, ശക്തമായ ഒരു ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രഷറോ മൂക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അയാളെ നമുക്ക് അശക്തനാക്കി നിർത്താം. ഇനി ചെവിയിലേക്ക്, ചെവിയിലേക്ക് ശക്തമായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഒഴിവാക്കി രക്ഷപ്പെടാൻ പറ്റും. ത്രോട്ട്, കഴുത്തിലേക്ക് ഒന്ന് പ്രഷർ കൊടുക്കുന്നു, ഈ തൊണ്ടക്കുഴിയിലേക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. നെഞ്ചിലേക്ക്, നെഞ്ചിന്റെ മധ്യഭാഗം, ഈ സ്റ്റേണത്തിലേക്ക് ചെറിയൊരു തട്ടോ അല്ലെങ്കിൽ ചെറിയ പുറകിൽ നിന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിലൊക്കെ പുറകിൽ നിന്ന് ശല്യം ചെയ്യുന്നു, ഇവിടെ വേറെ ഒന്നും വേണ്ട. നമ്മള് മാക്സിമം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. ഈ അപകട സന്ദർഭം ഒഴിവാക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക, അതിനെ തിരിച്ചറിയുക. നിങ്ങൾ മാക്സിമം മാറി നിൽക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവിടെ മാറി നിൽക്കുക, അതല്ലെങ്കിൽ നോട്ടം കൊണ്ട് പ്രതികരിക്കുക, ശബ്ദം കൊണ്ട് പ്രതികരിക്കുക. നമ്മൾ മാക്സിമം ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും പോകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ശല്യപ്പെടുത്തൽ ഉണ്ടാകുന്നു, അവിടെ ഒരു കായിക പ്രതിരോധം കൂടിയേ പറ്റൂ അല്ലെ. അപ്പൊ ഇവിടെയൊന്നും ഇത്തരം സാഹചര്യങ്ങളൊന്നും മറ്റാരും അത് നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ആ കൈമുട്ടെടുത്ത് കറക്റ്റ് പിറകിലേക്ക്, അതായത് അക്രമിക്ക് നേരെ കൈമുട്ട് നിരത്ത് പ്രയോഗിച്ചാൽ മാത്രം മതി. ഈ തട്ട് കിട്ടുന്ന കണ്ടോ, സ്റ്റേണം, നെഞ്ചിന്റെ മധ്യഭാഗം, മർമ്മ പ്രധാനമായൊരു ഭാഗമാണ്, ഒരാളുടെ പെട്ടെന്ന് അശക്തനാക്കാൻ പറ്റുന്ന ഒരു ഭാഗം അല്ലെ. ഇനി അതല്ലെങ്കിൽ അതിനേക്കാളും സിമ്പിളായിട്ട് കൈമുറുക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു തട്ടെങ്കിലും ഇവരെ മടിപ്പത്തിലേക്ക്, ഗ്രോയിനിലേക്ക് കൊടുക്കുക. ഒരാളിനെ ഒരു നിമിഷ നേരം കൊണ്ട് നമുക്ക് അവിടെ അശക്തനാക്കി നിർത്താൻ പറ്റും, നമുക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസരവും അതിലൂടെ ഉണ്ടാകും. തിരക്കുള്ള സന്ദർഭങ്ങളിൽ ഒരാൾ പിറകിൽ നിന്ന് ശല്യം ചെയ്യുന്നു, ഇവിടെ ഇപ്പോൾ ഒരാൾ തോണ്ടുകയോ അല്ലെങ്കിൽ തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, നമ്മൾ അവിടെ നിന്ന് ആ ബുദ്ധിമുട്ട് സഹിക്കുകയാണ് ചെയ്യാറല്ലേ. അല്ലെങ്കിൽ കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ നോക്കും. പലപ്പോഴും ഇത്തരക്കാർ, ശല്യക്കാർ നമ്മളോടൊപ്പം വീണ്ടും നമ്മുടെ അടുത്തേക്ക് തന്നെ മൂവ് ചെയ്യാറാണ് പതിവ് അല്ലേ. അപ്പൊ ഇന്ന് ചെയ്യാനുള്ളത് വേറെ നല്ല, നിങ്ങൾ പ്രതികരിക്കുക. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ ഇത്രയേറെ അതിക്രമങ്ങൾ നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കാര്യം നമ്മൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രതികരിക്കണം. ഈ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് അല്ലെ, അടി കൊടുക്ക അല്ലെ, ഒന്ന് അടിക്കുക ഇടിക്കുക എന്നൊക്കെ പറയുമ്പോൾ പേടിയാണ്. നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. ഇത്തരത്തിൽ ശല്യം ചെയ്യുന്ന ഒരാളിന് ഒന്ന് തിരിച്ചൊന്ന് രൂക്ഷമായിട്ട് നിങ്ങൾക്കൊന്ന് നോക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രതികരണമാണ്. നിങ്ങളുടെ നോട്ടം കൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഒരാൾ വീണ്ടും നിങ്ങളെ ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നു, ഇവിടെ വേറൊന്നും വേണ്ട, ഒന്ന് നീങ്ങുന്ന കുറെ സമയമായല്ലോ, ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പ്രതികരിക്കുക. നിങ്ങളൊന്ന് ശബ്ദം എടുക്കുമ്പോൾ, അതായത് ഒരു ഉദാഹരണത്തിന്, ഇൻഡീസ് ഇപ്പൊ ഒരാൾ ഒന്ന് മാഡം തന്നെ വന്നോ, ഒന്ന് പിടിക്കാൻ വരാമോ, ഒന്ന് കയറി പിടിക്കാൻ വന്നോലെ, സംഭവിച്ചു കേട്ടോ, പേടിച്ചു പോയി അല്ലെ. അതായത് പെട്ടെന്ന് ഒരാളൊന്ന് കയറി പിടിക്കാൻ വന്നപ്പോ ഞാനൊന്ന് നിലവിളിച്ചു, ഒന്ന് ഒച്ചയിട്ടപ്പോ അല്ലെങ്കിൽ ഒന്ന് ഉറക്കം നിലവിളിച്ചപ്പോ പെട്ടെന്ന് പതറിപ്പോയി. ഇത് തന്നെയാണ് നിങ്ങളുടെ അക്രമികൾക്കും സംഭവിക്കുന്നത്. നിങ്ങളെ ഒരാള് ആക്രമിക്കാൻ വരുന്ന സമയം നിങ്ങളൊന്ന് ഒച്ചയെടുത്തു കഴിഞ്ഞാൽ അയാൾ മാനസികമായിട്ട് അയാൾ ഭയപ്പെട്ടു പോകുന്നു. അപ്പൊ അത്തരത്തിൽ അക്രമികളെ മാനസികമായി കീഴ്പ്പെടുത്താൻ നമ്മുടെ ശബ്ദത്തിന് കഴിയും. അപ്പോ നമ്മുടെ ശബ്ദം കൊണ്ട് പ്രതികരിക്കുക. അത് ഒന്ന് അക്രമികളെ മാനസികമായിട്ട് പിന്തിരിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റും. മറ്റ് സമീപത്തുള്ള ആൾക്കാർ വന്ന് നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാനും ഇത് നമുക്ക് ഉപകരിക്കും അല്ലെ. ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങളുടെ ദേഹത്തേക്ക് ചാരി നിൽക്കുന്നു അല്ലെ. പലപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു മോശമായൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ ചെന്ന് നോക്കുമ്പോഴൊക്കെ ഇതുപോലെ വന്ന് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുക അല്ലെ. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഇയാളെ ഒഴിവാക്കാൻ വേറെ ഒന്നും വേണ്ട. നമ്മുടെ കൈകൊണ്ട് ചെറിയൊരു തടസ്സം, അയാൾക്ക് നമുക്കും ഇടയിലേക്ക് നമ്മുടെ കൈകൊണ്ട് ചെറിയൊരു തടസ്സം മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനൊരു ചെറിയൊരു കരുതൽ നമ്മൾ ചെയ്യാമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അയാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ സമീപിക്കാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ ഒന്നും കഴിയില്ല. നമ്മുടെ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നതിനെ, നമ്മളെ രക്ഷിക്കുന്നതിനെ നമുക്ക് ഇത്ര മാത്രം മതി അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഇനി ഇയാളെ ഇവിടെ നിന്ന് അകറ്റി നിർത്തണം, ദൂരേക്ക് മാറ്റി നിർത്തണം, അതിനും വേറൊന്നും വേണ്ട. ചെറുതായിട്ട് കൈയുടെ മുട്ടുകൊണ്ട് ചെറിയൊരു പ്രയോഗം കൊടുത്താൽ ആൾ തനിയെ മാറിപ്പോയിക്കോളും. ഇങ്ങനെ നിങ്ങൾ പോകുന്ന സമയം ബാങ്കിലേക്ക് ഒരാളെ കയറി പിടിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഒരു ബലം, ഏതെങ്കിലും ഒരു ബലം അല്ലെങ്കിൽ ഒരു പ്രഷർ നമ്മുടെ ഒരു ഭാഗത്ത് അപ്ലൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും തിരിഞ്ഞു നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും അല്ലെ. അപ്പൊ ഇവിടെ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു, തിരിഞ്ഞു നോക്കുന്നതോടൊപ്പം തന്നെ അയാൾക്ക് എതിരെ ഒരു പ്രതിരോധം കൂടെ നടക്കുന്നു. ഈ പ്രതിരോധം, ഇതിന് നമ്മളൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കുക, അതായത് ചെറിയൊരു പ്രാക്ടീസ് നമുക്ക് ഉണ്ടായിരിക്കണം ഇങ്ങനെ പ്രതിരോധിക്കാൻ. ഇത് നമ്മുടെ ബോഡിയിൽ ഒരു റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് വരണം. അങ്ങനെ വരണമെങ്കിൽ ചെറിയൊരു പരിശീലനം നമ്മൾ നേടിയേ മതിയാകും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആദ്യം എങ്ങനെയൊക്കെ ഇത്തരം അതിക്രമ സന്ദർഭങ്ങൾ ഒഴിവാക്കാമെന്ന് നോക്കണം. അപ്പൊ അതിനാണ്
കുറച്ച് മാർഗങ്ങൾ പറഞ്ഞിരുന്നു. പരിസരബോധം ഉണ്ടായിരിക്കുക, ശ്രദ്ധയുണ്ടായിരിക്കുക, പ്രിക്കോഷൻസ് എപ്പോഴും എടുത്തിരിക്കുക. ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ നിൽക്കുന്നു,